വിശ്വാസിപ്പിതാവിൻ്റെ ഈ വർഷത്തിൽ എല്ലാവിധ മംഗളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. വിശ്വാസിപ്പിതാവ് പകരക്കാരനല്ലാതെ ഒരു നല്ലൊരു അപ്പനാണ്. തിരുസഭ ഉള്ള ആരാധന ക്രമത്തെ വർഷത്തിൽ രണ്ടു തവണ വിശ്വാസിപ്പിതാവിനെ അനുസ്മരിക്കുന്ന മാർച്ച് 19 തീയതി മെയ് 1 തീയതിയുമാണ്. മാർച്ചിൽ മറിയത്തിൻ്റെ ഭർത്താവായ വിശ്വാസിപ്പിതാവിൻ്റെ മരണത്തിരുന്നാളാണെങ്കിൽ മെയ് മാസം നമ്മൾ തൊഴിലാളി മധ്യസ്ഥനായ വിശ്വാസിപ്പിതാവിൻ്റെയാണ് നമ്മൾ കാണുന്നത്. കുടുംബത്തിൽ പല പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല അപ്പനാകാൻ അവസ്ഥപിതാവിന് സവിശേഷമായ മാതൃകയും സ്വന്തമാക്കുകയും നമ്മൾ വേണം. വിശ്വാസപിതാവിനെ പോലുള്ള നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കൽ ഒരു കുടുംബം എങ്ങനെ നല്ലൊരു കുടുംബമാകുവാൻ വേണ്ട എല്ലാ ഗുണങ്ങളും നമുക്ക് ഔസ്യപിതാവിൽ നിന്നും വിസ്തൃതയുടെ മാതൃസ് നേടുമ്പോൾ കാലതാമസം വരാറുണ്ട്. എന്നാൽ ഔസ്യപിതാവിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല. പിതാവ് വേഗ സഹായത്തിനെത്തുന്നു. ഏതവസരത്തിലായാലും സാഹചര്യത്തിലായാലും കൃപകൾ നൽകി നൽകാൻ കഴിവുള്ള ഒരു വിശുദ്ധനാണ് വിശ്വാസപിതാവ്. ഔസ്യപിതാവ് തിരുസഭയിൽ നൽകുന്ന ബഹുമാനം വണക്കത്തിനും പ്രോട്ടോതോളി എന്നാണ് ദൈവശാസ്ത്രത്തിൽ അറിയപ്പെടുക. വിശുദ്ധരിൽ ആദ്യം വണങ്ങപ്പെടേണ്ട വിശുദ്ധൻ എന്നാണ് ഇതിൽ അർത്ഥം. സ്വർഗീയ പിതാവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർത്തവ്യമായിരുന്നു സ്വപുത്രൻ ലോകരക്ഷകനായി ഭൂമിയിലേക്ക് അയക്കുന്നത്. എന്നാൽ ദേവപുത്രൻ്റെ വളർത്തു പിതാവാൻ ഏറ്റവും യോഗ്യതും ഉത്തരവാദിത്വം നൽകിയിരുന്നു നമ്മുടെ ഔസ്യ പിതാവിനായിരുന്നു. അനന്തതയിലുള്ള നിത്യപിതാവിൻ്റെ പദ്ധതിയായിരുന്നു. തീർച്ചയായും എല്ലാ പിതാക്കന്മാരും ശ്രേഷ്ഠനായ ഏക വ്യക്തി നമ്മുടെ ഔസ്യം യേശുവിനു വേണ്ടിയും മാതാവിനു വേണ്ടിയും ബലിയായി തീർന്ന ബലിവസ്തുവാണ് ജോസഫ്. അതൊരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം അത് സകനത്തിൻ്റെ തീവ്ര നിമിഷങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര രഹസ്യത്തിൽ ആദ്യ കുറിച്ച് വഹിക്കാൻ ഭാഗ്യം കൈവന്ന ഒരു വ്യക്തിയാണ് പേരാണ് നമ്മുടെ ജോസഫ്. മരണത്തിന്റെ ഇരുൾ വീശിയ താഴ്വരയിൽ രക്ഷകനും സംരക്ഷണായി എത്തിയ വ്യക്തിയാണ് ജോസഫ്. തിരുസഭയുടെ പാലകനാണ്, ഒരു സ്നേഹിതയായ നമ്മുടെ അപ്പച്ചൻ, അനുസരണത്തിന്റെ മാതൃകയും വാത്സല്യതയും ആർദ്രം നിറഞ്ഞ പിതാവ്, കഠിനാധ്വാനിയുടെ പിതാവ്, ദൈവത്തിന് നിലായി നിർന്ന പിതാവ്, ക്രിസ്തീയ വിശ്വാസ പ്രകാരം യേശുവിനെ വളർത്തിയ പിതാവ്, മറിയത്തിന്റെ കന്യാമറിയത്തിന്റെ ഭർത്താവുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം, ലൂക്കയുടെ സുവിശേഷത്തിലാണ് വിശുദ്ധ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട വിശ്വാസപിതാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ കാണുന്നത്. മറിയത്തിൻ്റെയും യേശുവിൻ്റെയും സംരക്ഷണ ചുമതല സ്വർഗീയ വെളിപാടുകളുടെ സഹായത്തോടെ നിർവഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ച ഒരു ഏക വ്യക്തിയാണ് നമ്മുടെ ഔസ്യപിതാവ്. സുവിശേഷങ്ങളും വിരളമായ പരാമർശങ്ങൾക്ക് തെളിയുന്ന വിശ്വാസ്യപിതാവിൻ്റെ ചരിത്രം ദയാലും ഉദാര മനസ്സിന് വിനീതിനും അതിലുപരി കിടിയേറ്റ നീതിബോധം പുലർത്തുന്ന ഒരു മനുഷ്യൻ്റെതാണ്. പിൽക്കാലങ്ങളിൽ വിശ്വാസ്യപിതാവിൻ്റെ വണക്കം ശക്തപ്പെട്ടു. ആവിലായാലും വിശുദ്ധ അമ്മ ത്രേസ്യയെ പോലുള്ള വിശുദ്ധർ അദ്ദേഹത്തിൽ ശക്തമായ സ്വർഗീയ മധ്യസ്ഥനാണ്. 1871 9 പീസ് മാർപ്പാപ്പിയാണ് വിശ്വാസ്യപിതാവിനെ തിരുസഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. ആധുനിക കുടുംബങ്ങളിൽ സ്വർഗത്തിൽ വിശ്വാസ്യപിതാവ് നൽകുന്ന ഒരു കുറുക്കുവഴിയുണ്ട്. ഓരോ കുടുംബവും ഒരു നല്ല അപ്പനുണ്ടാകട്ടെ.